വിമാനത്താവള വികസനത്തിലും ഉത്തർപ്രദേശ് രാജ്യത്തിന് മാതൃക. ഉത്തർപ്രദേശ് കുശിനഗറിൽ പുതുതായി നിർമ്മിച്ച അന്താരാഷ്ട്ര വിമാനത്താവളം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിച്ചു. ബുദ്ധമത സന്യാസിമാരും തീർത്ഥാടകരുമായി ശ്രീലങ്കയിൽ നിന്ന് ആദ്യ വിമാനം പറന്നിറങ്ങി. അടുത്ത 4 വർഷം കൊണ്ട് ലോകത്തെ 200 വിമാനത്താവളങ്ങളുമായി കുശിനഗർ വ്യോമബന്ധം സ്ഥാപിക്കുമെന്ന് യു പി സർക്കാർ അറിയിച്ചു. യു പിയിലെ 9-ാമത്തെ വിമാനത്താവളമാണ് കുശിനഗർ. ആഭ്യന്തരവും അന്തർദേശീയവുമായ ബുദ്ധമത തീർത്ഥാടകർക്ക് ബുദ്ധന്റെ മഹാപരിനിർവാണ സ്ഥലം സന്ദർശിക്കാൻ സഹായകമാകുന്ന കുശിനഗർ അന്താരാഷ്ട്ര വിമാനത്താവളം ദശാബ്ദങ്ങളായുള്ള പ്രതീക്ഷകളുടെയും പ്രവർത്തനങ്ങളുടെയും ഫലമാണെന്ന് കുശിനഗർ വിമാനത്താവളം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. തന്നെ സംബന്ധിച്ചിടത്തോളം ഇരട്ടി സംതൃപ്തിയാണ് ഇത് നൽകുന്നത്. ഒന്ന്, ഇവിടേക്കുള്ള ആത്മീയ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടതാണ്. മറ്റൊന്ന്, താൻ പ്രതിനിധീകരിക്കുന്ന പൂർവഞ്ചാൽ മേഖലയ്ക്ക് നൽകിയ വാഗ്ദാനത്തിന്റെ പൂർത്തീകരണമാണ് എന്നുള്ളതാണെന്നും മോദി വ്യക്തമാക്കി. ബുദ്ധദേവനുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ വികസനം ഉറപ്പാക്കാൻ മികച്ച ഗതാഗത സൗകര്യവും പ്രത്യേക പരിഗണനയുമാണ് ഇന്ത്യ നൽകുന്നത്. കുശിനഗറിന്റെ വികസനത്തിന് ഉത്തർപ്രദേശ് സർക്കാരും കേന്ദ്ര സർക്കാരും മുൻഗണന നൽകുന്നുണ്ട്. കുശിനഗർ വിമാനത്താവളം ഈ പ്രദേശത്തിന്റെ ആകെ സാമ്പത്തികാവസ്ഥ മെച്ചപ്പെടുത്തും, തൊഴിലവസരങ്ങൾ ഉണ്ടാക്കും, അദ്ദേഹം കൂട്ടിച്ചേർത്തു. അടുത്ത 4 വർഷം കൊണ്ട് ലോകത്തിലെ 200 വിമാനത്താവളങ്ങളുമായും ഹോലിപോർട്ടുകളുമായും കുശിനഗർ വ്യോമബന്ധം സ്ഥാപിക്കും. അടുത്തയാഴ്ചയോടെ സ്പൈസ് ജെറ്റ് കുശിനഗർ ഡൽഹി സർവീസ് ആരംഭിക്കും. 1000-ക്കണക്കിന് യാത്രക്കാർക്ക് ഇത് ഗുണം ചെയ്യും. ഉത്തർപ്രദേശിൽ മാത്രം കുശിനഗറിലേതുൾപ്പെടെ 9 പുതിയ വിമാനത്താവളങ്ങളാണ് ജനങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്നത്. പുതുതായി നിർമ്മിച്ച ജെവാർ വിമാനത്താവളം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയതാണ്. റെക്കോർഡ് വേഗത്തിലാണ് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്നും പ്രധാനമന്ത്രി വിശദീകരിച്ചു. ബുദ്ധനുമായി ബന്ധപ്പെട്ട് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ് കുശിനഗറിലേത്. ഉത്തർപ്രദേശിലെയും വടക്കൻ ബീഹാറിലെയും ബുദ്ധ കേന്ദ്രങ്ങൾക്ക് സമീപമുള്ള തന്ത്രപ്രധാനമായ സ്ഥലമായതിനാൽ വരും വർഷങ്ങളിൽ കുശിനഗർ വിമാനത്താവളം വിദേശ സഞ്ചാരികളുടെ യാത്രകൾക്ക് ഏറെ സഹായകമാകും. 590 ഏക്കറിലാണ് കുശിനഗർ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. ലോകോത്തര സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. 260 കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത്. വിമാനത്താവള വികസനത്തിൽ മാതൃകാപരമായ പ്രവർത്തനമാണ് യു പി സർക്കാർ നടത്തുന്നതെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ പറഞ്ഞു. സമീപഭാവിയിൽ 17 വിമാനത്താവളങ്ങൾ കൂടി യു പിയിൽ നിർമ്മിക്കുമെന്നും ജ്യോതിരാദിത്യ സിന്ധ്യ വ്യക്തമാക്കി. പ്രധാനമന്ത്രിയുടെ ലക്ഷ്യത്തിലും മാർഗനിർദ്ദേശത്തിലുമാണ് കുശിനഗർ വിമാനത്താവളം യാഥാർത്ഥ്യമായതെന്ന് സിന്ധ്യ ചൂണ്ടിക്കാട്ടി. യു പിയിലെ 9-ാമത്തെ വിമാനത്താവളമാണ് കുശിനഗർ. ഡൽഹിയിൽ നിന്നുൾപ്പെടെ കുശിനഗറിലേക്ക് നേരിട്ട് വിമാന സർവീസ് ഏർപ്പെടുത്തുമെന്നും സിന്ധ്യ വ്യക്തമാക്കി. അടുത്ത മാസം 26 മുതൽ ആഴ്ചയിൽ 4 ദിവസം ഈ സർവീസുകൾ ആരംഭിക്കും. കൊൽക്കത്ത, മുംബൈ വിമാനത്താവളങ്ങളിലേക്കും അധികം വൈകാതെ സർവീസ് ആരംഭിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.